ഭാരത പള്ളിയിൽ ഈ നേരത്തെ ഒരു മുങ്ങിക്കുളിർ സുഖം തന്നെയാണ്. പിന്നെ വിശ്വസിപ്പിക്കാൻ ഞാനും അവളുടെ കൂടി എന്ന് വെച്ചോളൂ. ഇതാരാ? നമ്മുടെ അയമുട്ടിക്കാരെ വീട്ടിൽ താമസിക്കുന്ന ആളാ. ആലോചിച്ചാൽ അശ്വതിയുടെ തീരുമാനമാണ് നല്ലതെന്ന് തോന്നുന്നു. എന്താ ഇപ്പോ അങ്ങനെ തോന്നേ? ഒന്നുമില്ല, കാത്തിരുന്ന് കാത്തിരുന്ന് ഒരുപക്ഷെ വന്നാൽ സ്വന്തമാക്കാന്നുള്ള വിശ്വാസമെങ്കിലും ഉണ്ടല്ലോ. പാവം അശ്വതി, ഏട്ടൻ വരില്ലെന്നുള്ള കാര്യം നമുക്കല്ലേ അറിയാവൂ. എനിക്ക് നേരെ മറിച്ചാണ് തോന്നുന്നത്. ആദ്യമൊക്കെ ഞാനും അങ്ങനെ വിശ്വസിച്ചു, പക്ഷേ ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു വേണുവിന്റെ ഏട്ടൻ വരുമെന്ന്. ഏട്ടൻ വന്നാ ഈയുള്ളവൻ അവിടെ സ്ഥാനം ഉണ്ടാവുമാവോ. അപ്പോ അച്ഛന് മാത്രമേ ഉള്ളൂ അല്ലേ? കണ്ണാ, കണ്ണാ. ആഹാ, അശ്വതിയോ? വാ വാ. കുറച്ചു നാളായി ഞാൻ ഇവിടെ നിന്ന് ഒരു മീനെ പിടിക്കണമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്നൊന്നും കൊടുക്കുന്ന മീനല്ല, പക്ഷെ ഇന്ന് ഞാൻ പിടിക്കും. കൊളുത്തി എടുക്കലേ, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കൊളുത്തു. എത്ര നാളായി നീ എന്റെ കണ്ണും പെട്ടിച്ച് നടക്കുന്നു. അശ്വതിക്ക് മീൻ ഇഷ്ടമാണോ? നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇങ്ങനെ കിന്നാരം പറഞ്ഞ് വരരുത്. അത് കൊള്ളാം, ഇത് കിന്നാരമാണോ? കേട്ടോ അശ്വതി, ഈ നാട്ടിൽ എല്ലാവർക്കും എന്നോട് അസൂയ. അല്ല, അതുണ്ടാവും. ഇവിടെ വന്ന് ഒരു തടിമില്ലൊക്കെ നടത്തി കുറച്ച് കാശൊക്കെ ആകുമ്പോ ആർക്കാ വിരോധം തോന്നാത്തത്? മറ്റുള്ളവരൊക്കെ എങ്ങനെ വേണമെങ്കിലും കരുതിക്കോട്ടെ, അശ്വതി മാത്രം എന്നെ അങ്ങനെ കാണരുത്. എന്നാ ഞാനും അങ്ങനെ കാണുന്നത്? എടി മോളെ, പണ്ടെങ്ങോ ആറ്റിൽ വീണ് ചത്തവനെ ഓർത്ത് എന്തിനാ നിന്റെ ജീവിതം പാഴാക്കുന്നത്? അങ്ങനെ എന്റെ ബാലേട്ടൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അവിടെ ചടിച്ചാവും. ഹലോ, ഞാനിതൊന്നും കണ്ടിട്ടൊന്നും അല്ല, ചുമ്മാ കണ്ടപ്പോ ചോദിച്ചുള്ളൂ. എന്താ പ്രശ്നം? ഓ, എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ ഞങ്ങൾ തമ്മിൽ തീർത്തു. ഓ, നിങ്ങൾ തമ്മിൽ തീർക്കാൻ നിന്റെ അമ്മയുടെ മോളൊന്നും അല്ലത്. കൈനൂറ നീ ആരാ ചോദിക്കുക? വിടറായിന്ന് ഓടാ, വിടറ പന്നി. Thank you.
ഒരുപാട് നാളത്തെ അടി ബാക്കിയില്ലേ? അടിച്ചോ, അച്ഛന്റെ ബാലനെ വേദനിക്കില്ല അച്ഛാ. അടിച്ചോ, എത്ര വേണമെങ്കിലും അടിച്ചോ. ബാലനോ? ബാലൻ, അച്ഛന്റെ ബാലൻ. എന്റെ മോൻ തിരിച്ചു വന്ന്. നീ എന്താ ഇതുവരെ പറയാറുന്നേ? ആദ്യം ഇവിടെ വരുമ്പോ എനിക്ക് അച്ഛനെ കാണാൻ പേടിയായിരുന്നു. അതുകൊണ്ട് ദൂരെ നിന്ന് എല്ലാരും ഒന്ന് കാണണമെന്നായിരുന്നു മോഹം. മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരച്ഛന്റെ സ്നേഹം ഞാൻ നേരിൽ കണ്ടു. ഒരു പെങ്ങൾക്ക് ഏട്ടനോടുള്ള സ്നേഹവും ഞാൻ കണ്ടു. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അശ്വതി, അവളുടെ സ്നേഹവും ഞാൻ കണ്ടു. മതി, എനിക്ക് സന്തോഷമായി. കണ്ടോ, എന്റെ മോൻ തിരിച്ചു വന്നു. അശ്വതി, നിന്റെ ബാലൻ. Thank you.